ദൈവം കൃപ ചെയ്തു. അപ്പൊ കഴിഞ്ഞ വർഷം ക്യാമ്പിന് വന്ന അനേക കുറെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് എന്നെ അറിയാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെയിലൊക്കെ ബൈബിള് സ്വന്തമായിട്ട് ഉണ്ട് അല്ലേ? ഉള്ളവരുണ്ട്, കൊണ്ടുവരാത്തവരുണ്ട്, ബാഗിലുള്ളവരുണ്ട്. എന്റെ ബൈബിൾ ഇതാണ്. കഴിഞ്ഞ വർഷം കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയാണ് ഇത്. മത്തായി എഴുതിയ സുവിശേഷം മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കണം, ഈ 66 പുസ്തകം കൂടെ വെച്ചാൽ ഇവിടെ നിറയും. 66 പുസ്തകം എൻ്റെ കയ്യിൽ ഇല്ല. ഇന്നലെ സാറ് ചോദിച്ചു, ബൈബിള് ഒരു പ്രാവശ്യം വായിച്ച് പൂർത്തിയാക്കിയവര് കൈപൊക്കാൻ പറഞ്ഞപ്പോ ഞാൻ പൊക്കി. ഞാൻ വായിച്ചല്ല, കേട്ടതാട്ടോ. പുതിയ നിയമം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പഴയ നിയമം 2-3 പുസ്തകങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ഇത് കാണിച്ചത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബൈബിള് കൊണ്ടു നടക്കാൻ പറ്റും. എനിക്ക് കുറച്ച് ബദ്ധപ്പെട്ടേ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ ബദ്ധപ്പെട്ട് കൊണ്ടു നടക്കുന്നതിന്റെ സുഖം വളരെയേറെ എനിക്കുണ്ട്. എളുപ്പം കൊണ്ടു നടക്കുന്നതിന്റെ സുഖം നിങ്ങൾക്കും ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് ശ്രമിക്കുന്നില്ല. സാരമില്ല, പോട്ടെ, ഇനി ബൈബിളൊക്കെ കൊണ്ടു നടന്നാൽ മതി, കുഴപ്പമില്ല. ബൈബിളൊക്കെ നൂത്ത് വയ്ക്കുമ്പോൾ പേടിക്കണ്ട, ഒരുപാട് വചനം ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഒരു വാക്യം പറഞ്ഞു വേണമല്ലോ നമ്മൾ തുടങ്ങാൻ. ദൈവനാമം മഹത്വപ്പെടുന്നു. ഇവിടെ എൻ്റെ കഴിവോ ഡിഗ്രിയോ എൻ്റെ മറ്റൊന്നും ഐഡന്റിറ്റി ചെയ്യാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. കർത്താവ് എനിക്ക് ചെയ്ത ആ കൃപ നമ്മൾ പാടി അല്ലെ, ഗ്രേസ് നമുക്ക് അർഹിക്കാതെ, അതിവിടെ പറഞ്ഞു ആൻസർ. എനിക്കപ്പോ ഒത്തിരി സന്തോഷം തോന്നി. അർഹിക്കാതെ കിട്ടുന്ന കുറെ നന്മകളുണ്ട്, പക്ഷെ ആ നന്മ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒത്തിരി പ്രയാസമുണ്ട്. ദിവസവും നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. ഓഹ്, ഇതൊക്കെ എന്റെ അവകാശമാണെന്ന് പറയും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് സൗജന്യമായി പലതും കിട്ടുമ്പോൾ അത് നമ്മുടെ അവകാശമാണെന്നുള്ള ബോധത്തോടെ ഉപയോഗിക്കുമ്പോഴാണ് അതിന് നമുക്ക് വിലയില്ലാതെ പോകുന്നത്. ഇത് നമുക്ക് കൃപയോടെ, ഗ്രേസ് നമുക്ക് ലഭിച്ചതാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ രുചി മനസ്സിലാവാൻ പറ്റുന്നത്. വിശന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആവേശത്തോടെ കഴിക്കും അല്ലേ. അല്ലെങ്കിൽ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പറയുമ്പോൾ, ഓ എനിക്കിപ്പം വേണ്ട, അല്ലെങ്കിൽ പിന്നെ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് താ എന്ന് പറയും. അങ്ങനെ കിട്ടണം നമുക്കെല്ലാം, അങ്ങനെ എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിടത്തു നിന്ന് തുടങ്ങിയ ജീവിതമാണ് എൻ്റെത്. അല്പസമയം നമുക്ക് എന്താ ഡോക്ടർ അടുപ്പിച്ചല്ലോ, ഓക്കെ സോറി. അപ്പോ മത്തായി എഴുതിയ സുവിശേഷം 17:21 വാക്യം ഉണ്ടോ എല്ലാവരെങ്കിലും? ഫോൺ ആരും തുറക്കല്ലേ, ബൈബിൾ ഇല്ലെന്ന് വെച്ച് ഫോണ് നോക്കണ്ട. ഒറ്റ വാക്യം ഞാൻ പറയുന്നുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 17:21 വാക്യം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമായില്ല. സ്തോത്രം. പഠിക്കാതെ പരീക്ഷ എഴുതാൻ ഫുൾ മാർക്ക് വേണോന്നും പറഞ്ഞ് പറഞ്ഞാൽ കിട്ടത്തില്ല. വിശ്വാസത്തോടെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ദൈവം അത് കേൾക്കും. പാരമ്പര്യമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ഇതുപോലെ ക്യാമ്പ് കിട്ടിയിട്ടില്ല, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ബൈബിൾ പഠനമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ കൃപ. അത് ലഭിച്ചത് തിരിച്ചറിയാനുള്ള ഒരു കൃപയും കൂടെ ദൈവം തന്നു. നിങ്ങളെല്ലാവരും കൃപ ലഭിച്ചവരാണ്. അർഹിക്കാത്ത ആരും ഈ ഹാളിനകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉറങ്ങുന്നവരും അർഹതയുള്ളവരാണ് ഇവിടെ വന്നത്. കാരണം ഇപ്പം നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങളെ പിടിക്കുന്ന ഒരു ദിവസം വരും. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. 2023 October 24 തീയതി 24 തീയതി ടൈം വരെ നിങ്ങൾ എഴുതി വെച്ചോ. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ സമയം എഴുതി വെക്കണം. ഇതിലാരെങ്കിലും ഓ ആളുകളെ ഈ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കും, ഇത് തീർച്ചയാണ്. കാരണം എൻ്റെ ജീവിതം അങ്ങനെയാണ്. ഞാൻ കോളേജ് MA ക്ക് പഠിക്കുമ്പോൾ
ഒരു ദിവസം സെനറ്റ് ഹാളിൽ ഗാനമേള നടക്കുക. അപ്പൊ നല്ല ഇച്ചിരി മഴയൊക്കെ ഉണ്ട്. അപ്പൊ സെനറ്റ് ഹാളിൽ ഗാനമേള ഒക്കെ നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഈ ഗാനമേളക്കൊക്കെ പോകും. അപ്പൊ വൈകിട്ടാണ്. അപ്പൊ അന്ന് വാർഡനോടൊക്കെ പെർമിഷനൊക്കെ ചോദിച്ച് ഞങ്ങൾ വെച്ചു. സെന്റ് ഹാൾ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റി വിമൻസ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് പോകാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും അത്രയധികം ഉള്ള കാലമല്ല. സോഷ്യൽ മീഡിയ ഒന്നും വലിയ വളർന്ന കാലമൊന്നും അല്ല. ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ അപ്പൊ വൈകുന്നേരമായി ടിക്കറ്റ് വെച്ചാണ് ഗാനമേള. കാശൊക്കെ എടുത്തിട്ടുണ്ട്, കുറെ കുട്ടികളൊക്കെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഗാനമേളയ്ക്ക് പോവാണ്. ചെന്നു സെന്റ് ഹാളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളെ ആളുകൾ സ്വീകരിച്ച് കൊണ്ടുപോകും. അപ്പൊ ഞാൻ ചെന്താ ഞാനാണ് ലീഡർ, ടിക്കറ്റ് എടുക്കണ്ടേ എന്ന് ചോദിച്ചു. ഓ നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട, വന്നോന്ന് പറഞ്ഞു. ഞങ്ങളെ അങ്ങ് ഫ്രണ്ടിൽ കൊണ്ടുവരും. ഞങ്ങൾ ഭയങ്കര ഓ ഫ്രണ്ടിൽ ഇരുന്നാൽ അത്ര സുഖമില്ല, കാണാൻ സിനിമ കാണുന്ന പോലെ ബാക്കിൽ ഇരുന്നാലാണ്, അല്ല ബാൽക്കണിയിലൊക്കെ ഇരിക്കണം. എന്നാലും സാരമില്ല, അവർ പിടിച്ചോണ്ട് പോയതല്ലേ, പോയിരിക്കാന്ന് പറഞ്ഞു. ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞു. അയ്യോ ഇതെന്തൊരു പാട്ട്, ഇതാണോ പാട്ട്, ഈ പാട്ട് കേൾക്കാനാണോ നമ്മൾ വന്നത്. അപ്പൊ കൂടെ വന്നവർ പറഞ്ഞു കുഴപ്പമില്ല, അടുത്ത പാട്ട് ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതാവാം, അടിപൊളി പാട്ടൊക്കെ വരും. രണ്ടാമത്തെ പാട്ടും പ്രശ്നം. മൂന്നാമത്തെ പാട്ടായപ്പോ മനസ്സിലായി ഇതേതോ ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന പരിപാടിയാണ്, കാഴ്ചയില്ലാത്തവരാ കൂടുതലും ബോർഡ് വായിച്ചിട്ടില്ല. അപ്പോ മൂന്ന് പാട്ടായപ്പോ മനസ്സിലായി ഇതെന്തോ കുഴപ്പം പിടിച്ച സംവിധാനമാണ്. ഞാൻ ചാടി അങ്ങ് എണീറ്റു. അടുത്താണ് നിങ്ങൾ കേൾക്കേണ്ടത്. എനിക്ക് ദേഷ്യം വന്നു. ഇതാണോ നിങ്ങൾ എന്നെ ഞങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയത്, ഇത് നിങ്ങൾ ഈ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞ് കുറെ വഴക്ക് പറഞ്ഞപ്പോ കൊണ്ടുവന്ന ആള് സ്തോത്രം എന്ന് പറഞ്ഞു. വഴക്ക് പറഞ്ഞില്ല, സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പുറത്തിറങ്ങണം, പോയേ പറ്റൂ, വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. അങ്ങനെ യൂണിവേഴ്സിറ്റി അല്ല ഹോസ്റ്റലിലോട്ട് പോകുന്ന വഴി പശുവൊക്കെ വഴിയിൽ ഇങ്ങനെ നടപ്പുണ്ട്, ഇച്ചിരി മഴയൊക്കെ നനഞ്ഞ് രണ്ടു മൂന്ന് പശുക്കൾ ഇപ്പൊ ഇല്ല കേട്ടോ, അങ്ങനൊന്നും നടക്കുന്നത്, ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി. നടന്നു വന്ന് ഞങ്ങളുടെ ദേഹത്ത് ഉരുമ്മിപ്പോയി, ഇടിച്ചില്ല ഉരുമ്മിപ്പോയി. നല്ല ഉടുപ്പൊക്കെ അങ്ങ് ഗാനമേളയൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്ക് കുറച്ച് അഴുക്കായി, എന്തൊരു സ്മെല്ല്, ഇപ്പൊ വല്ലാത്തൊരു നാറ്റം. അപ്പൊ മനസ്സിലായി ജീവിതം നാറ്റം വെച്ച് തുടങ്ങാൻ പോവുകയാണ്, മനസ്സിലായില്ലേ. അന്നത്തെ ആഘോഷത്തിൽ ഞങ്ങൾ അതെല്ലാം മറന്നു. അങ്ങനെ ഒരുപാട് 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 ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ വരും. സെൻട്രൽ ജയിലിൽ 14 ദിവസം കിടന്നിട്ടുണ്ട്. അരെ അടിച്ചിട്ടോ വെട്ടിയിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും അല്ല, സമരത്തിന് പോയതാണ്. ബസ് പാസിന്റെ അർബലേഷനുള്ള KSRTC മന്ത്രി ആയിരിക്കുമ്പോ ഞങ്ങളുടെ പാസ് നിർത്തലാക്കി. ഞാനാണ് അന്ന് ഏറ്റവും മുന്നിൽ കൊടി പിടിക്കാൻ പോയത്. SFI സഹായം എനിക്കുണ്ട്, ഞാൻ SFI വലിയ നേതാവാണ്. അപ്പൊ എനിക്ക് സമരത്തിനൊക്കെ പോകുമ്പോ പഴമൊക്കെ കിട്ടും, നരങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ പോയി 14 ദിവസം സെൻട്രൽ ജയിലിൽ കിടന്നു. അപ്പൊ പറഞ്ഞു ജാമ്യം വേണമെങ്കിൽ ഇറക്കാം, ചന്ദ്രികയെ വേണേ. ഞാൻ പറഞ്ഞു എനിക്ക് ജാമ്യം വേണ്ട, ഞാൻ ഇത് ഓർഡർ കിട്ടിയിട്ട് മാലയിട്ട് സ്വീകരിച്ചാലേ പുള്ളിയിലിറങ്ങും. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തി, മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ പറയുന്നതെന്താ, ഇതൊന്നും പറയാനല്ല ഞാൻ ഇവിടെ നിന്നത്. പക്ഷെ ഈ ഹാളിലെ ആലസ്യം കണ്ടപ്പോ എനിക്ക് തോന്നി, മക്കളെ ഇത് വെറും വെറുതെയാ. കണ്ണില്ലാത്ത ഞാൻ കിടന്ന് ഈ കൊഴുപ്പ് മൊത്തം എടുത്തിട്ട് ദൈവം അടിച്ച് മടക്കി കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെയൊക്കെ കൊണ്ടുവരാൻ അല്പസമയം മതി. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ, കിട്ടിയ ഭാഗ്യം വിട്ടുകളയാതെ, സമയം ഇതാണ്, ഇനി സമയമില്ല, പ്രാർത്ഥിക്കുക. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. നിങ്ങൾ ഉണർന്നിരിക്കണം, ഉറങ്ങരുത്, ഉണർന്നിരിക്കണം. നമ്മൾ ഡോക്ടറിന്റെ മെസ്സേജ് കേട്ടു, ഡോക്ടറിന്റെ മെസ്സേജ് ഞാൻ വർഷങ്ങൾ മുൻപും കൊണ്ട് കേൾക്കുന്നതാണ്. ഞങ്ങൾ ചേഷർ ഹോമിൽ പരിപാടി നടത്തുമ്പോൾ ഡോക്ടർ വരും, സാധുസാലിൽ വരും, പാലവട്ടം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേട്ടപ്പോഴും ഒരു പുതുമയാണ്. എന്താണെന്നറിയാമോ, ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നമുക്ക് പുതുമയാ. ഞാൻ അഹങ്കരിച്ചു, എനിക്ക് മെഡിക്കൽ കോളേജിൽ വരുമാന മാർഗം 1996 എന്നെ ഐഡന്റിറ്റി ചെയ്യാനല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. STD ബൂത്ത് കിട്ടി, 10 ലൈൻ, 10,500 ഹോസ്റ്റലിൽ കുട്ടികളുണ്ട്, എല്ലാം നോർത്ത് ഇന്ത്യൻസ്, പുറത്തുള്ളവരാണ്. 1.5 സെക്കൻഡ് പോലും വേണ്ട ഒരു കോളും അറിയാൻ. ഒരു കുട്ടി വിളിക്കുന്ന 10,3500-4,000 രൂപയാണ്. ജോലിയൊന്നും വേണ്ട, പഠിച്ചു പഠിച്ചിങ്ങനെ പോവുക. അപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ ചെല്ലും, അവിടെയും ചെന്ന് വഴക്കുണ്ടാക്കും. BSc 1 റാങ്ക് കിട്ടി. എഴുത്തു പരീക്ഷയിൽ ഞാൻ ജയിച്ചു, ഫസ്റ്റ് റാങ്ക്. ഇന്റർവ്യൂവിന് പോയി, അവര് ക്ലാസ് എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തു, പദ്യമാണ് പാടിയത്, എല്ലാം ചെയ്തു. ഒരാൾ ഇരുന്ന് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എവിടെയെങ്കിലും ദൂരെയൊക്കെ ക്ലാസ് പഠിപ്പിക്കാൻ തന്ന ഇങ്ങനെ പോവും? ചാടി അങ്ങണീറ്റു. ഇന്റർവ്യൂ ബോർഡിൽ മേശപ്പുറത്ത് ഒരൊറ്റ അടി അടിച്ചു. എനിക്ക് ഇത്രയും വരെ നേടാമെങ്കിൽ
എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ലേ? നിങ്ങൾ എന്ത് ചോദ്യം എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിച്ചു, തിരിച്ചു ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ പി എസ് സി ബോർഡിനോട് ചോദിച്ചു. എന്നാ കിടക്കട്ടെ, മൂന്നാം റാങ്ക് ഓക്കെ, പോയി മൂന്നാമതായി. ഞാൻ പോയില്ല, ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു, ഞാൻ പോകത്തില്ല, ഞാൻ ഒന്നാം റാങ്കിൽ വന്ന ആളാ. എല്ലാരും പറഞ്ഞു നീ കേസിന് പോ, ഞാൻ പറഞ്ഞു എനിക്ക് കേസിന് പോവാൻ കാശുണ്ട്, നിയമം ബാധിക്കാൻ അറിയാം, ഞാൻ ഒറ്റയ്ക്കാണേലും ബാധിക്കും, പക്ഷേ എനിക്ക് വേണ്ട. എന്താണെന്നറിയാം, ദൈവം പിടിച്ച ഒരു പിടിയ, നീ അവിടെ തന്നെ നിൽക്കണം. നീ അങ്ങനെ ജോലി കിട്ടി ഇളകി പോയാൽ നീ ചിലപ്പം ഐസിന്റെ മധ്യേ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോവും. ദൈവത്തിനറിയാം നിലനിർത്തണോ എന്നുള്ളവരെ ദൈവം നിലനിർത്തും. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മാസത്തിൽ ഒരിക്കൽ പോയി നിർമാല്യം തൊഴും. ആ ഞാനാണ് 2009 യേശു കർത്താവിനെ കേട്ടത് മുതൽ ഞാൻ എല്ലാം വിട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. 2010 കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക് ഈ ദൈവത്തെ മുറുകെ പിടിക്കാൻ. അതായത് ഓ, ഒത്തിരി ദൈവങ്ങളുടെ കാര്യം പറയുന്നുണ്ട്, ഇതൊരു ജീവിത മാർഗമാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഒത്തിരി എന്റെ സ്കൂളില്, അതുകൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ സ്കൂളില് തിരുവനന്തപുരം ബ്ലൈൻഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിലാണ് 8ാം ക്ലാസ് മുതൽ ഞാൻ എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി മുതൽ എം എ വരെ വിമൻസ് കോളേജ് പഠിച്ചു. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം, അത് വെറും പാർട്ടി പ്രവർത്തനം മാത്രം കോളേജില്. അത് കഴിഞ്ഞ് ബി എഡ് ചങ്ങനാശ്ശേരി പൊടിപ്പാറ ബി എഡ് സെന്ററിലാണ് ഞാൻ ഹൈ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബി എഡ് പാസ്സായി. ഒരിക്കൽ പോലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ ചെയ്തിട്ടില്ല, എപ്പോഴും ഒന്നാമതാണ്. എന്നെ ഐഡന്റിറ്റി ചെയ്യാനല്ല, നിങ്ങളത് ചിന്തിക്കരുത്. ബ്ലൈൻഡ് സ്കൂളില് ഞങ്ങൾക്ക് ഇവിടെ ചെങ്ങന്നൂരാണ് ആ ചേച്ചിയുടെ വീട്, ആലീസ് എന്നാ പേര്. അവര് ചെങ്ങന്നൂർ ഇങ്ങനെ വർക്കല ബ്ലൈൻഡ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ ഉള്ളു. അപ്പൊ 8ാം ക്ലാസ് മുതൽ പിന്നെ 8ാം ക്ലാസ് മുതല് അവര് പിന്നെ തിരുവനന്തപുരം ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിക്കാൻ വന്നത്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, 8ാം ക്ലാസ്സിൽ എന്തോ ആണ്. അപ്പൊ ഇവര് ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, മുറി അടച്ചിട്ടിരുന്ന് എന്തോ പറയുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സമരം അങ്ങ് രൂപീകരിച്ചു. നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കും, ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കൊള്ളണം. അപ്പൊ അവരെ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്, ഇത് ദോഷമാണ്, അതൊന്നും ദോഷം, ഗവൺമെന്റ് സ്കൂളാണ്, നിങ്ങൾ വർക്കല കിടന്ന് കളിക്കുന്ന പോലെ അത് ക്രിസ്ത്യൻ സ്കൂളാണ്, ഇവിടെ നിങ്ങൾ അങ്ങനെ ആളുകളാവാൻ നോക്കണ്ട, ഇത് ഞങ്ങളുടെ സ്കൂളാ, നിങ്ങൾ വന്നതല്ലേ, ഇവിടെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഈ പരിപാടി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ്. ഹെഡ്മാസ്റ്റർ മുസ്ലിമാണ്, സാറിന്റെ അടുത്ത് പോയി കുറെ കുട്ടികളുമായിട്ട് പോയി, ഞാനാണ് മുന്നിൽ. എന്താന്ന് ചോദിച്ചു, പറഞ്ഞു ഇവിടെ ഭയങ്കര പ്രാർത്ഥനയാണ്, ഇതൊന്ന് നിർത്തണം. അപ്പൊ സാറ് വന്നു, ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവർ നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് അവര് സാറ് നിർദ്ദേശം കൊടുത്തു, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ പ്രാർത്ഥനകളൊന്നും പോയില്ല. കഴിഞ്ഞ കുറച്ച് നാളിനു മുമ്പ് ആ ചേച്ചി എന്നെ വിളിച്ച്, എന്തായി സമരം നടത്തിയ ആൾ ഇപ്പൊ എവിടെ എത്തി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ, ആ ചേച്ചിയുടെ പ്രാർത്ഥനയായിരിക്കാം ഒരു പക്ഷേ എന്നെ ഈ വചനത്തിന്റെ മുൻപിൽ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ഇരുവാൾത്തല മൂർച്ചയുള്ള വാളാണ് വചനം എന്ന്. സത്യം, എന്റെ ജീവിതത്തില് അതേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, എല്ലാവരുടെയും കയ്യിൽ ഉള്ളതാണ്. ആവശ്യത്തിനും അത്യാവശ്യത്തിനും അതിലേറെ ആവശ്യത്തിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഫോൺ. നമുക്ക് വേണ്ടെന്നല്ല ഈ ഫോൺ എന്ന് പറയുന്നത്, ഇത് ഒരു കത്തിയാ കേട്ടോ. നമ്മൾ കത്തി എന്തിനൊക്കെ ഉപയോഗിക്കും, ഫ്രൂട്ട്സ് ഒക്കെ മുറിക്കാനും ഉപയോഗിക്കും, ആളെ കൊല്ലാനും ഉപയോഗിക്കും. ഇപ്പൊ ഗുണം രണ്ടുണ്ട് അല്ലേ, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആളുകളെ കൊല്ലാനും നമ്മൾ ആ കത്തി ഉപയോഗിക്കും. അതുപോലെ ആട്ടോ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം നമ്മളെ കൊല്ലാനും ഉപയോഗിക്കും. നമ്മുടെ അമ്മയും പപ്പയൊക്കെ ദൂരെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാൻ വേണം, വാങ്ങിക്കൊണ്ട് വരണോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ലൈനിലൊന്നും ഇല്ല, ഈ ഫോൺ നമുക്ക് ആവശ്യമാണ്, നിങ്ങൾ എവിടെ എത്തിയോ അല്ലെ ബസ് കിട്ടാൻ താമസിച്ചോ, നമുക്ക് ഈ ഫോൺ വേണം. അല്ലാതെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്നല്ല. ഇന്നലെ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരെ ശ്രദ്ധിക്കുന്നില്ലെന്ന്, എനിക്കെല്ലാവരെയും അറിയാം. നിങ്ങളൊന്ന് ചലിച്ചാൽ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും കാഴ്ചയില്ലാതെ എങ്ങനെ, ഞാൻ നല്ല മണമുള്ള സുഗന്ധമുള്ള ഒരു ദൈവത്തിന്റെ കൂടെ. ആ ദൈവം എന്നോട് പറയും, മോളെ ഇതുമല്ല അവൻ ഇരിക്കുന്നത് അത്ര ശരിയല്ല, അവന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ, വഴക്ക് പറയണ്ട, നീ പ്രാർത്ഥിച്ചോ, അവനെ നമുക്ക് വേണമെന്ന്. ഇവിടെ ഏറ്റവും മോശമായിട്ടിരിക്കുന്ന ആളിനെ ഇരുന്ന ആളിനെ എനിക്കറിയാം, ആ ആൾ അടുത്ത വർഷം ഇവിടെ വരും, സാക്ഷ്യം പറയും, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും.
ഞാനാണോ ഞാനാണോ എന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ പോയപ്പോ ചോദിച്ചോല്ല, ചോദിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാനായിരിക്കണേ കർത്താവേ ആ എഴുന്നേറ്റ് നിൽക്കുന്ന ആള്. ആ ഒരു ആവേശം നിങ്ങൾക്ക് വേണം. നമ്മൾ കേട്ട അമേരിക്കയിലെ ആവേശവും സാറ് കൂടെ ഒത്തിരി കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് സാറ് സാറിന്റെ വഴി ചെയ്തോ. ഞങ്ങൾ സമയം പോവാ ഇങ്ങനെ വന്ന് നിർബന്ധിച്ചോണ്ട്, ആരോ നിർബന്ധിച്ചുകൊണ്ട് നിങ്ങൾ വന്നു എന്നുള്ള ചിന്ത ഇന്ന് രാവിലെ വരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഡോക്ടർ സുന്ദർമണിയുടെ ഈ ചന്ദ്രികാമ യെസ് പറയുന്നതല്ല, യേശു കർത്താവിന്റെയും വാക്ക് കേട്ടിട്ട് ഇപ്പൊ നിങ്ങൾ നിർത്തണം. അത് ഞങ്ങൾ വന്നത് കർത്താവ് ഞങ്ങളെ ഇവിടെ വിളിച്ചതാണ്, ഇത് ഞങ്ങളുടെ ഒരു ഔദാര്യമാണ്, ദൈവത്തിന്റെ ഔദാര്യം കൊണ്ടാണ് നമ്മളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഈ ഇടയ്ക്കൊക്കെ തന്നെ നമ്മൾ കേട്ടു, നാല് പിള്ളേര് കോളേജ് പിള്ളേർ വെള്ളത്തെ മുങ്ങി, ഒന്നിനെ രക്ഷിക്കാൻ ഒന്ന് ചാടി, അങ്ങനെ എത്ര 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 പേര് ഈ മഴക്കാലത്തൊക്കെ സംഭവിച്ചു. ഇതെല്ലാം നമ്മളെ അതിലൊന്നും കർത്താവ്, ഇവിടെയൊക്കെ പുഴയും മഴയും എല്ലാം ഉണ്ട്, ഒന്നുമില്ലല്ലേ. കർത്താവ് നമ്മളെയൊക്കെ എത്ര അനുസരണക്കേട് കാണിച്ചിട്ടും വള്ളിയിൽ കുരുക്കി വീഴാതെ ഇട്ടത് എന്തിനാന്നറിയാമോ? കർത്താവിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ. എന്നെ ഇത്രത്തോളം ഉപയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന മക്കളെ അതിലേറെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. എൻ്റെ ഒരുപാട് സമയമൊന്നുമില്ല. 2009 ഞാൻ യേശു കർത്താവിനെ കേട്ടറിഞ്ഞു, ബിന്ദു ടീച്ചറിലൂടെ കേട്ടറിഞ്ഞു. ഉടൻ ഞാൻ വിശ്വസിച്ചില്ല, ഓ ഇതാണോ ദൈവം, ഇതാണോ. പക്ഷേ എൻ്റെ യാത്ര തുടർന്നു. ഞാൻ അതിനു മുൻപേ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമായിരുന്നു, എനിക്കതൊക്കെ ഒരു മുന്നിൽ നിൽക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട്. ക്ലാസ്സിലെ ആൻസർ അറിഞ്ഞുകൂടെങ്കിലും ചാടി പറയുക, എന്തിലും കൂടുതൽ ഇടപെടുക, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ചില ഈ കാലഘട്ടത്തിന് വേണ്ടി മാറ്റിവെച്ച നന്മയാവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങനെയുള്ള ഒരു ആവേശത്തോടുകൂടിയ ഒരു ജീവിതം നമുക്ക് തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ രാവിലെ എണീക്കും, അനേകർ വിളിക്കും, പ്രാർത്ഥിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ കഴിഞ്ഞ കുറച്ച് നാളിന് മുൻപ് ഒരു ഡോക്ടർ, ഒരു ഹോസ്പിറ്റലിന്റെ മേലധികാരിയാണ്, സൂപ്രണ്ടാണ്, നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു. ഇവിടെ എപ്പോഴാ പ്രാർത്ഥന എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ലല്ലോ ഡോക്ടറാണ് ആരാണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുക, പുറത്ത് പോയിരിക്കുക, ഞാൻ കടയുണ്ട് മെഡിക്കൽ കോളേജിൽ, അവിടെ പോയിരിക്കുക. അപ്പൊ ഡോക്ടർ, അപ്പൊ ഇദ്ദേഹം, ഞാൻ പറഞ്ഞു അതിനെന്താ നിങ്ങൾക്ക് എപ്പം വേണം പ്രാർത്ഥന, ആ സമയം തരും, ഇപ്പൊ വേണോ പ്രാർത്ഥിക്കണോ വന്നോന്ന് ചോദിച്ചു. എന്താ വിഷയം? ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ്, നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ നമ്പർ ഒന്ന് തരാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ഇന്ന ആൾ ഇന്ന ആളാണോ? അതെയല്ലോ. ഞാൻ, സാർ എവിടെ പോയി? സാർ ഇന്ന് ലീവ് പറഞ്ഞിരിക്കുന്നു, എമർജൻസി ലീവ് വേണോന്ന് പറഞ്ഞു പോയി. ആ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വന്ന് കണ്ടോളാം, സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് വേണം, അതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു വെച്ചു. എന്ന് വെച്ചാൽ നമ്മളെ പറ്റിക്കാൻ പാടില്ലല്ലോ, സാറിനെ ഇരുത്തിക്കൊണ്ട് വിളിച്ചു. ഓ ഇത്രത്തോളം വേണോ? ഞാൻ പറഞ്ഞു വേണം സർ, കാലം അതല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് സാറിനോട് സംസാരിച്ചു 2 മണിക്കൂർ. എന്താ സാറിന്റെ വിഷയം? ഉള്ളൂരാ വീട്, 3-4 വീടൊക്കെ ഉണ്ട്, എല്ലാ മക്കളും ഒക്കെ ഡോക്ടേഴ്സാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് മക്കളൊക്കെ. എന്താ ഡോക്ടറിന്റെ പ്രശ്നം? സമാധാനം ഇല്ല. ഞാൻ പറഞ്ഞു അതേ ഉള്ളൂ ഡോക്ടറെ, ഇവിടെ ഇഷ്ടം പോലെ സമാധാനമുണ്ട്. ഡോക്ടറുടെ ഭാര്യയും വിളിച്ചോട്ടെ, ഡോക്ടറിന് സമാധാനം കിട്ടും. കുറച്ച് ദിവസം ഡോക്ടർ വിളിച്ചു, പിന്നെ ഞാൻ ചോദിച്ചു ഡോക്ടറെ കുറച്ചൊക്കെ സമാധാനം കിട്ടിയോ? ഓ കിട്ടി ചന്ദ്രികയെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇനി ജോലി ശ്രദ്ധയോടെ തുടർന്നോ, ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്തോ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, പണം ഉണ്ടെങ്കിലും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളിൽ പലർക്കും ഇവിടെ സമാധാനമില്ല. ക്യാമ്പിന് വിളിച്ചപ്പോ എന്താണെന്നറിയോ, അയ്യോ ഞാൻ എൻ്റെ ഒരു മെസ്സേജ് ഒരു 2 ദിവസം വൈകിപ്പോവും, അല്ലെ 3 അവിടെ ചെന്നാൽ ഫോൺ ഓഫ് ചെയ്യാൻ പറയുമോ എന്നൊക്കെ. ഞങ്ങൾ ഫോണൊക്കെ വാങ്ങിച്ച് വെക്കണമെന്നൊക്കെ തീരുമാനിച്ചു, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചതാണ്. എന്താണെന്നറിയാമോ, നിങ്ങളെ അങ്ങനെ അടുക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനറിയാം നിങ്ങളെ നിയന്ത്രിക്കാൻ. ഞങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കി പിടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വഴിയിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു ഒരാള് നിന്ന് വിളിക്കുക, കർത്താവ് വരാറായി, ഇനി സമയമില്ല, കാലം അന്ത്യകാലത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പൈസ, എൻ്റെ ഓട്ടോക്കാരനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതെനിക്ക് പൈസ വേണ്ട, ഇവർക്ക് ഒരുപാട് വേറെ കാര്യങ്ങളില്ലേ, പോയി കൊടുത്തോട്ടെ, എന്റെ ജോലി ഇതാ, ഞാനിത് ചെയ്തോളാം. നിങ്ങൾ എത്ര പേര് കർത്താവ് ഇതാ ദൈവരാജ്യം വരാറായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉറക്കെ ഒരു സ്തോത്രം പറയാൻ മയ്യ ഇവിടെ പറയുമ്പോ, പിന്നെ ഞങ്ങൾ ഇനി പുറത്തു പോയി ആളുകളോട് പറയാൻ പോന്നെ അല്ലേ? നമ്മളെ ശിഷ്യരാക്കാനാ ഇവിടെ കൊണ്ടുവന്നെ അല്ലേ? അപ്പൊ നിങ്ങൾ തീരുമാനം എടുക്കണം. ഇന്നിപ്പോ ഇവിടുന്ന് ഇവിടെ ഇനിയുണ്ട്, അടുത്ത സെക്ഷനൊക്കെ നടക്കുന്നുണ്ട്,
അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഏറ്റുപറയും. ഇന്നലെ രാത്രി നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്നും ഏറ്റുപറയുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മളെ സ്നേഹത്തോടെ മുടിയനായ പുത്രന്റെ കഥയൊക്കെ നമ്മൾ കേട്ടു. എന്തെല്ലാം തല്ലിപ്പൊളി നടത്തിയാലും ദൈവത്തിന് നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ ആ പൊളിയിൽ നിന്നെല്ലാം എടുത്ത് നമ്മളെ പൊന്നു പോലെ ഉപയോഗിക്കും. പെൻസിലിന്റെ കഥയൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. ചെത്തി 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 വെടിപ്പാക്കും. അഹങ്കാരത്തോടുകൂടി നടന്നാൽ നമ്മൾ അറിയാതെ വീഴും. അപ്പൊ നിങ്ങൾക്കും വിഷമമാവും, ഞങ്ങൾക്കും വിഷമമാവും. അപ്പൊ വീണു പോകാതെ ദൈവമേ ഇതൊക്കെ സാർ ഇന്നലെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇവിടെയും വരാം, ഇടയാറമ്പളയും പത്തനംതിട്ടയൊക്കെ വരാം. നിങ്ങളൊക്കെ കേട്ടോ? എന്തോ കുറച്ചുപേരൊക്കെ കേട്ടുകയാണായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കേട്ടു, അതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ നമുക്കും വരാം. അപ്പൊ ചന്ദ്രികാമ്മ എസ് ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു. അമ്മ ബ്രാഹ്മണായിരുന്നു. വലിയ സംവിധാനത്തിലൊക്കെയാണ്, വലിയ നാലുകെട്ടും അറയൊക്കെ ഉള്ള വീട്ടിലാണ് ജനിച്ചത്. പക്ഷെ വെറും ശൂന്യമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം കൊണ്ടെത്തിച്ചു. അതാണ്, എന്നാ ദൈവത്തിന് ഇതെല്ലാം ഉള്ള അവസ്ഥയിൽ തന്നെ ഡോക്ടറെ എത്തിച്ചവരെ എന്തുകൊണ്ട് എത്തിച്ചില്ല? ഓരോ എന്നപ്പോ ഡോക്ടറിന്റെ എന്റെ മെസ്സേജ് ഒന്നായി പോവും. അതുകൊണ്ടായിരിക്കും ഡോക്ടറിനെ പോലെ എന്നെ ആക്കാതിരുന്നത്. എനിക്കിങ്ങനെയാണ്, എന്റെ കൈ 2009 എന്റെ കൈ രണ്ടും ചോറ് വാരി കഴിക്കാൻ പറ്റത്തില്ല, കാല് തറയെ കുത്താൻ പറ്റത്തില്ല, അലർജിയായി. ഒരു രക്ഷയില്ല, മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടു, ആയുർവേദത്തിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെയൊക്കെ എനിക്ക് അറിയാം. ഇതൊന്നിനും എനിക്ക് രക്ഷ തരാൻ പറ്റില്ല, ഞാൻ മരണത്തിലേക്ക് പോവാൻ പോവാ, ഇനി മരിക്കുക. അച്ഛനും അമ്മയും ഞാനും വൃദ്ധരാണേ, അവര് രണ്ടുപേരും ഒത്തിരി. അപ്പൊ ഇല്ല, അച്ഛനും അമ്മയും ഒന്നും ഇല്ല, എല്ലാരും മാറ്റപ്പെട്ടു. പക്ഷേ ദൈവം, യേശു കർത്താവ് അവരുടെയൊക്കെ അപ്പുറമായിട്ട് ശക്തി തന്ന് കൃപയോടെ നില. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വിഷമം വരും. പക്ഷേ ഈ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഒരിക്കലും തിരിച്ചു ചിന്തിക്കാൻ തോന്നിയിട്ടില്ല. വഴക്കൊക്കെ കൂടാറുണ്ട്, കാരണം നമ്മളെ താഴ്ത്തി, അങ്ങനെ താഴ്ന്നു പോകാനുള്ള ഒരു മാനസികാവസ്ഥ. പഴയതൊക്കെ എവിടെയൊക്കെയോ ഇങ്ങനെ കുറച്ച് കുറച്ച് കിടപ്പുണ്ട്, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. അപ്പൊ ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കും, ദൈവമേ യേശോപ്പ ഇന്ന് എനിക്ക് ആരോടും കോപത്തോട് സംസാരിക്കേണ്ടി വരല്ലേ എന്ന്. മെഡിക്കൽ കോളേജിൽ ഒരു കോഫി കൗണ്ടർ ഉണ്ട്, 2 സ്റ്റാഫ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റം എനിക്ക് കണ്ടുപിടിക്കാതെ വരാൻ പറ്റത്തില്ല അവരുടെ. അപ്പൊ നമുക്ക് അധികം അങ്ങനെ പോവാറില്ല, പോയാൽ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പോകാറില്ല, ഇടയ്ക്കൊക്കെ പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കടുകുമണിയോളം വിശ്വാസമാണ് ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. എന്നുവെച്ചാൽ ഒരു മല നമ്മുടെ മുമ്പിൽ നിൽക്കുക, മലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ഭാരം നമ്മുടെ മുൻപിൽ നിൽക്കുക, അത് മാറാൻ പറഞ്ഞാൽ മാറും. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, 2 October ഇതെനിക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാലും ഞാൻ ഒന്ന് പറയട്ടെ. 2 October അപ്പൊ ഞങ്ങൾ മുടവുമ്പോളാണ് എൻ്റെ ഓഫീസ്. അങ്ങനെ ഓഫീസിൽ നിന്ന് ഞങ്ങളിങ്ങനെ, ഞാനും എൻ്റെ വിഷ്ണു കൊച്ചയ്പ്പാവൻ ദുബായില് സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അവനും ഞാനും കൂടി ഇങ്ങനെ പോകുമ്പം അന്ന് വണ്ടിയൊക്കെ താമസിച്ചു പോയി. അമ്മയും അച്ഛനും വിഷമിക്കും, മൊബൈൽ ഒന്നും ഇല്ല, വീട്ടിൽ വിളിച്ചു പറയാനൊന്നുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകത്തില്ല, ഇന്ന് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്ത് പണിയാ, പഴയങ്ങാടി ബസ്സാട്ടോ, ഞാൻ എന്ത് പണിയാ നിങ്ങൾ കാണിക്കുന്നത്, എനിക്ക് പോകേണ്ടത് മെഡിക്കൽ കോളേജാണ്, ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇനിയിപ്പോ എങ്ങനെ പോവും, എനിക്ക് ബസ്സിൽ പോകണം. ഉടനെ ഇവൻ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ ഓർക്കുമായിരുന്നു എബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം എന്നൊക്കെ പറയുന്ന പോലെ അവൻ എന്നോട് പറഞ്ഞു, അപ്പയുടെ യേശുവപ്പനോട് പറ ഈ വണ്ടി മെഡിക്കൽ കോളേജ് വിടാൻ. അവനെ ഇടർക്ക ആവശ്യമില്ലാതെ എന്റെ യേശുവപ്പനോട് പറയാൻ പറയല്ലേ, ഞാൻ പറഞ്ഞ ഈ വണ്ടി മെഡിക്കൽ കോളേജിൽ പോവും, കാണണോടാ എനിക്ക് ചോദിച്ചു. ഞാൻ എന്നിട്ട് കുനിഞ്ഞിരുന്നു, യേശുവപ്പാ ഈ വണ്ടി പോയാലും പോയില്ലല്ലോ, എനിക്ക് മെഡിക്കൽ കോളേജിൽ എത്തണം. ദൈവത്തിന് അറിയാമല്ലോ ഞങ്ങളുടെ അവസ്ഥ, ഇവൻ എന്നോട് ചോദിച്ചതപ്പം കേട്ടെ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് കിഴക്കേക്കോട്ടെ ചെന്ന് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പം അതിന്റെ കിളിയുണ്ട് കേട്ടോ, കണ്ടക്ടറല്ല, 3-4 പേരുണ്ട് വണ്ടിക്കകത്ത്, 4 പേരുണ്ട്. അപ്പം പറഞ്ഞു നിങ്ങൾ അത് ഇരുന്നോന്ന് പറഞ്ഞു. സ്ഥലം നേരെ പോകേണ്ടത് തിരിച്ച് ഇടതുവശം വഴി തിരിച്ചു വിട്ട് ഞങ്ങളെ ഈ ബോർഡൊന്നും വെക്കാതെ എന്നെയും വിഷ്ണുവിനെയും ഞങ്ങളുടെ യേശുവപ്പൻ ആ ബസ്സിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ എത്തിച്ച്. വിശ്വസിക്കണ്ടേ, വിശ്വസിക്കണ്ടേ, നമ്മള് എന്റെ ദൈവം വാക്കുമാറാത്തൊരു ദൈവം. ജീവിതത്തിലെ ഓരോ നിമിഷവും, അതായത് ഇത് വെറുതെ അല്ല, ഓരോ സെക്കൻഡും. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു കുഞ്ഞു മരിച്ചു. 15 വയസ്സ് കഴിഞ്ഞ, അവള് 13 വയസ്സ് നമ്മുടെ അവിടെ വന്നത്, 15 വയസ്സുണ്ട്, പരീക്ഷ എഴുതണം.
എനിക്കറിയാം അവള് പോകുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മക്കളെ, നിനക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യമൊക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അവളെ പരീക്ഷ എഴുതാൻ വിട്ടു. പരീക്ഷ എഴുതി പ്ലസ് ടു എസ് എൽ സി പരീക്ഷ അവള് പാസ്സായി. അവൾക്ക് 17 കീമോ ആദ്യം കഴിഞ്ഞു, കീർത്തന പേര്. പിന്നെ രോഗം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു, പിന്നെയും പിന്നെയും വന്നു. 1% മോർഫിന്റെ ഗുളിക കഴിക്കേണ്ട കുട്ടിക്ക് 12 ഗുളിക കൊടുത്തു തുടങ്ങി. അവള് പോയപ്പോ അവളുടെ അമ്മ പറഞ്ഞു, എന്താണെന്നറിയോ, ചേച്ചിയെ വിളിച്ച് പറ, എന്റെ കുഞ്ഞ് പോയി പ്രാർത്ഥിക്കാൻ പറന്ന്. ഇപ്പൊ ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞ് നഷ്ടപ്പെട്ടെങ്കിലും അവള് പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയോ, അവൾക്ക് സമാധാനം കിട്ടാൻ. ഏകദേശം 83 പേരോളം നമ്മുടെ സ്ഥാപനത്തിൽ 2018 മുതൽ താമസിച്ചു പോയി. ഈ താമസം, ഇങ്ങനെ ഒരു സ്ഥാപനം എന്താ തുടങ്ങിയത് നിങ്ങൾ വിചാരിക്കും, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും അല്ലെ. 2012 ഞാൻ ഇങ്ങനെ എൻ്റെ കടയിൽ നിൽക്കുമ്പോ അതുകൂടെ പറഞ്ഞ് നിർത്താമെന്ന് തോന്നുന്നു, ആരും വന്നില്ല നിർത്താൻ പറയാൻ. അപ്പൊ പറയണേ, അപ്പോ 2012 ഞാൻ എൻ്റെ കടയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ വന്നു ചോദിക്കുന്നു, ഇവിടുത്തെ ഓണറെ ഒന്ന് കാണണം. അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് പിള്ളേർ പറഞ്ഞ്, ഞങ്ങളോട് പറ എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി, നമ്മള് അതെന്താന്ന് വെച്ചാ ചെയ്യാം. ഇല്ല, നിങ്ങളോട് പറഞ്ഞാ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ ചെന്ന്, നമുക്ക് വലിയ ലുക്ക് ഒന്നുമില്ല. അപ്പൊ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി ചെന്നപ്പോ ചോദിച്ചു, നിങ്ങളെ അല്ല കാണണ്ടേ, ഞങ്ങൾക്ക് ഇവിടുത്തെ ഓണറെ കാണണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ, ഞാനാണ് ഓണർ. ഇവരെന്നെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് മൂവാറ്റുഴി, അവരുടെ വീട്. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായി. മൂത്ത മകൻ മാനസിക രോഗിയാ. 2-ാമത്തെ 17 വയസ്സുള്ള മകനെ കൊണ്ടാ വന്നേ. ഉബൈസ് ഇളയ കുട്ടി കുഞ്ഞാ. ഇനി അവർക്ക് പുറത്തെവിടെയും താമസിക്കാൻ പറ്റത്തില്ല, പേടിയാ. ചേച്ചി എന്നെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റു പോരെ, പേരൊന്നും ചോദിച്ചില്ല. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഏകദേശം 1.5 വർഷം അവരെൻ്റെ കൂടെ താമസിച്ചു. പിന്നെ ഓരോ പേഷ്യൻറ്റിനെയും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഇടയറമ്പിലെ ആംബുലൻസിലും മറ്റു ആളുകളെയൊക്കെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും SITയിലും ഒക്കെ കൊണ്ടുവരുവായിരുന്നു. RCCയിലും ഒക്കെ അങ്ങനെ കൊണ്ടുവന്ന് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താൽ നല്ലതെന്ന്. 2017 എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് നാട്ടിൽ പോയി. പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം, എടുക്കണം. ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഒറ്റയ്ക്ക് താമസിക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ പേഷ്യൻസിനെ താമസിപ്പിച്ചാൽ കൂട്ടിന് ആളും ആവും, ഒരു നല്ല കാര്യം ചെയ്തതും ആവും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മുടെ സാധു സദനം ആരംഭിച്ചത്. 2018 ജൂൺ 1 അതിന് 12 മുതലുള്ള സാധു സദന്റെ പ്രവർത്തനമാണ്. പേരില്ലാതെ രഹസ്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് സാധു സദനം. അപ്പൊ ദൈവകൃപയാൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുന്നു. ഞാൻ അന്ന് പലരും എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാ ഇവര് ഇങ്ങനെ നിന്നെ ഏൽപ്പിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. നമ്മൾ അതിലൊന്നും കുഴപ്പമില്ല, ദൈവമല്ലേ നടത്തുന്നത്, ഞാനല്ലല്ലോ. ഞാൻ വെറും എന്നെ ദൈവം വെറും ഇവിടെ നോട്ടക്കാരിയായിട്ട് ആക്കിയിരിക്കുക. അപ്പൊ എനിക്ക് എപ്പോഴും മനസ്സിൽ ഒരു ബോധം ഉണ്ടാവണം, എന്റെ മേൽനോട്ടത്തിന് വേറൊരാളുണ്ട്. അല്ല, ഞാനാണ് ഇതിന്റെ അധിപൻ എന്ന് പറഞ്ഞ് നടന്നാൽ ഞാൻ ചിലപ്പോൾ താഴെ വീഴും. എന്റെ മേളിൽ ഒരാളുണ്ട്, ആ ആളിന്റെ കൺട്രോളിലാണ് ഞാൻ എന്നുള്ള ബോധത്തിലാവുമ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു പിടിച്ച് നിൽക്കും. എന്തെങ്കിലും ഒരു തെറ്റാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പിടിക്കും. ഒരു കുഴിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സാധാരണ കുഴിയാണെന്നാരും പറയുന്നതിനിപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം അതെന്താ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചിലർ ചോദിക്കും, സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിക്കും. നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷേ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. കാണാറുണ്ടോ? ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഒരു കടുകുമണിയോളം വിശ്വാസം. നമ്മുടെ വേദപുസ്തകത്തിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് അല്ലെ, വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. വിശ്വാസം ഉണ്ടോന്നാ ചോദിക്കുന്നത്? രോഗം സൗഖ്യമാവും. ഇനി അതൊന്നും ഇല്ല കേട്ടോ, സൗഖ്യത്തിന്റെ കാലമൊക്കെ പോയി. മാനസാന്തരപ്പെടണം. സൗഖ്യത്തിന് വേണ്ടി പരീക്ഷ പാസ്സാവാൻ വേണ്ടി, കാനഡയിൽ പോകാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി ഈ പ്രാർത്ഥനയൊക്കെ അമ്മമാരും ഒക്കെ മാറ്റിവെച്ചിട്ട് കാലം ഇനി അധികമില്ല, അന്ത്യത്തിലെത്താറായി, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി വെച്ച് പ്രാർത്ഥിച്ച് അത് വെറും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതല്ല നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന, ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണേ, എന്നെ എനിക്ക് കർത്താവ് വരുമ്പോ അറിയാൻ കഴിയണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ക്യാമ്പൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാവണം. ഇതൊക്കെ വെറുതെ സമയം കളയാനുള്ള ഒരു ഇതല്ല. ഞങ്ങളൊക്കെ എത്രയോ ദിവസം, ഇപ്പം ഷീജമാമയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എത്രയോ ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും ചെയിൻ പ്രയറായിട്ട് തന്നെ എത്രയോ ദിവസം കൊണ്ട് ഒരുങ്ങിയാണെന്നറിയാമോ ഇവിടെ വരുന്നത്. ഒരുങ്ങി എന്ന് വെച്ചാൽ പൗഡർ ഇട്ട് സ്പ്രേ അടിച്ച് വരുമല്ല, പ്രാർത്ഥിച്ചൊരുങ്ങിയാ വരുന്നേ ഇവിടെ.
വെറുതെ വന്ന് നിൽക്കുവല്ല, പ്രാർത്ഥിച്ച് ഒരുങ്ങി വളരെ അടക്കത്തോടുകൂടിയാണ് ഈ മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വില അറിയണമെങ്കിൽ നിങ്ങളും അതേ സ്ഥാനത്തൊക്കെ എത്തണം. സാരമില്ല, എഴുതി വെച്ചോ, നിങ്ങളും ഇങ്ങനെയൊക്കെ എത്തും, അനേകരെ ക്യാമ്പിന് കൊണ്ടുവരും, കർത്താവിങ്കിലേക്ക് അനേകരെ അടുപ്പിക്കും, തീർച്ചയായിട്ടും നിങ്ങളും ശിഷ്യരായിട്ട് തന്നെ പുറത്തിറങ്ങും. വെറുതെ ആരും വിടത്തില്ല, ഉറപ്പാണ്, ആരും വിടത്തില്ല. കാരണം ദൈവത്തിനറിയാം നമ്മളെ ഓരോരുത്തരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന്, ദൈവത്തിനറിയാം. അല്ലെ, എന്നെ എന്റെ വഴിക്ക് വിട്ടാ പോരായിരുന്നോ, ദൈവത്തിന്റെ വഴിക്ക് കൊണ്ടുവരണമായിരുന്നോ? ഞങ്ങൾ ഈ എന്നാ ഏപ്രിൽ മാസം 19-ാം തീയതി ഒറീസയിൽ പോയിട്ട് 6.5 കിലോമീറ്റർ നടന്ന് ഒരു വലിയ കുന്നും മലയും എല്ലാം കടന്ന് തിരിച്ചൊരു നദിയൊക്കെ കടന്ന് വീണ്ടും മല കയറി 6.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണേ നടന്ന്. അവിടെ ചെല്ലുമ്പോ അവിടെ സന്തോഷത്തോടെ കുറേ പേരിരുന്ന് കൊട്ടിപ്പാടുവാണ്. എന്താണെന്നറിയോ, ഞങ്ങളെ കാത്തിരിക്കുക, എന്തോ വലിയ കാര്യം നടക്കുക അവിടെ. കാരണം അവർക്ക് അത് കിട്ടാത്ത ഒരു കാര്യമല്ലേ, അതുകൊണ്ട് അവരത് ആസ്വദിക്കുക. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല, നദിയൊക്കെ ഇങ്ങനെ നടന്നു പോവാനൊന്നും ഒത്തിരി പ്രയാസമായിരിക്കും എന്ന് തോന്നി, പക്ഷെ വിശ്വാസത്തോടെ പോയി. ഞങ്ങള് 19-ാം തീയതി പോയി, 27-ാം തീയതി തിരിച്ചു വന്നു. ഏകദേശം ഒരു 10 മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. 100, 150, 200, 250 കിലോമീറ്റർ ഒക്കെയാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. ഇവിടെ പോയവരൊക്കെ ഉണ്ട്, ഗോസ് മീഡിയ നടത്തുന്ന പൂവർ ഹോമൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊപ്പമൊക്കെ പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിങ്ങളൊക്കെ ഒറീസയിലൊക്കെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരും പറഞ്ഞൊന്നുമില്ല, പിന്നെ അതിനെ കുറിച്ച് ആരും പ്രാർത്ഥിച്ചില്ലായിരിക്കും. അയ്യോ, 2 മിനിറ്റേ ഉള്ളു. അപ്പൊ സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് സമയം കർത്താവ് വന്നില്ലെങ്കിൽ നീട്ടി വാങ്ങിക്കാം, വന്നാ നമുക്ക് പോകും. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൾ, ഇവർക്കൊക്കെ കൊടുത്ത നന്മ എന്റെ കർത്താവ് എനിക്കും തരണം, എന്റെ ദൈവമാ യേശു എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. അങ്ങനെ പറയാൻ പറ്റുമോ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം? പറ്റുമോ? പറ്റും, ഉറപ്പാണ്. അപ്പൊ ഈ മീറ്റിംഗ് കൊണ്ട് പ്രയോജനമായി നമുക്ക് വിശ്വസിക്കാം. എന്റെ ദൈവമാ യേശു എന്ന് പറയണേ എന്റെ, നമ്മുടെ സ്വന്തം, നമുക്ക് വേറൊന്നും ഐഡന്റിറ്റി വേണം. നമ്മൾ കാറിൽ ചെന്ന് സ്കൂളിൽ ഇറങ്ങുന്നതും വലിയ സംവിധാനത്തിൽ ജീവിക്കുന്ന ഒന്നും അല്ല നമ്മുടെ ഐഡന്റിറ്റി. യേശുവപ്പന്റെ മക്കൾ, എന്റെ അമ്മ പോയി അന്ന്, അയ്യോ എല്ലാരും പറഞ്ഞു, അയ്യോ പാവം അച്ഛനും അമ്മയൊക്കെ പോയ ഈ കൊച്ചെന്തോ ചെയ്യും, എങ്ങനെ ജീവിക്കും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വയ്ക്കണം. എത്ര സുന്ദരമായിട്ടാണ് ദൈവം നടത്തുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിഷമമില്ലെന്നല്ല, എല്ലാരും പോവും, പോവാത്ത മാറാത്ത മറക്കാത്തൊരു ദൈവമായ യേശു. ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച് പലവട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു ഉറപ്പ് വന്നിട്ടില്ല. അതാണ് ഈ അലസത എന്ന് തോന്നുന്നല്ലേ. പിശാജ് വേറെ പലതിലും നമ്മളെ അങ്ങോട്ട് പിന്തിരിപ്പിക്കുക. ഫോൺ എടുക്കണ്ടെന്ന് വിചാരിക്കും, ഫോണിരുന്ന് വിളിക്കും, എന്നെ എടുത്തോ എന്നെ എടുത്തോ, മെസ്സേജ് നോക്കാന്ന് പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കും. അത് വേണ്ട. നമ്മൾ 2 മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ച് നിങ്ങൾ കുറയ്ക്കണം. ഒരു കാര്യം കൂടെ ഡോക്ടറെ ഞാൻ പറഞ്ഞോട്ടെ, എന്താ 2 മിനിറ്റേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളിന് മുൻപ് ഒരു കുട്ടി നമ്മുടെ, ഞാൻ SIT അടുത്ത എന്റെ സ്ഥാപനം, ഒരു കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിക്ക് 2.5 വയസ്സ്. ഈ കുട്ടിക്ക് തല തറയിൽ അങ്ങ് അടിക്കുക ഫോൺ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ. തലയിൽ മുറിവില്ലാത്ത ഒരു സ്ഭാഗവും ഇല്ല. ആ ഫോൺ കൊച്ചിന്റെ ഒരു ആവേശമായി മാറി. അന്ന് വെച്ചാൽ കുഞ്ഞിന് ചോറ് കൊടുക്കാനും കളിക്കാനും ഒക്കെ, കരയാതിരിക്കാനും ഒക്കെ ആദ്യം ഫോൺ കൊടുത്തു. ഇപ്പൊ ആ സാധനം ഇല്ലാതെ കുഞ്ഞ് ഇരിക്കത്തില്ല, എപ്പോഴും ഫോൺ വേണം. അപ്പൊ CDC കൊണ്ടുവന്നു ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി. എന്റെ അടുത്തും എത്തി ഒരുപാട് കുട്ടികൾ, എന്റെ അടുത്തും എത്താറുണ്ട് ഓരോ ദിവസവും. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്റെ സ്ഥാപനത്തിന് അടുത്താണ്. അപ്പൊ ചിലര്, ചില ആളുകളൊക്കെ വരുമ്പോ എന്റെ അടുത്തോട്ട് പറഞ്ഞു വിടും. അവർക്കൊരു ചായയും പഫ്സും ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ട് 2 വാക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ വിടും. എനിക്കതല്ലേ പറ്റാൻ പറ്റൂ, അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്ക് പോവാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എനിക്ക് വേണ്ടതെല്ലാം എന്റെ അടുത്ത് എത്തിക്കേണ്ടവരെ എല്ലാം ദൈവം എന്റെ അടുത്ത് എത്തിക്കും. ഞാൻ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തി ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. അമ്മയുടെ മുമ്പിലോ പപ്പയുടെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ മുമ്പിലോ ഒന്നും അല്ല നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് കരയേണ്ടത്. ദൈവമേ
എന്നെ ഒന്ന് പുതുക്കണേ, എന്നെ ഒന്ന്. ഇന്നലെ സാറ് വളരെ സങ്കടത്തോടെ പറഞ്ഞു, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചു അല്ലെ. ഇതുപോലെ ഒരു ക്ലാസ്സോ ഒരു ക്യാമ്പോ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ലെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടില്ല, എനിക്ക് ലഭിച്ചിട്ടുമില്ല. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ ക്യാമ്പിനെ അറ്റൻഡ് ചെയ്തപ്പോ. എന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ ദൈവം ഒരുപാടുണ്ട്, ജീവിത പോയ വഴികളും ദൈവം ചെയ്ത നന്മയും ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ സമയം കുറവായതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ നമ്മളോട് സാറ് പറഞ്ഞത് ഒരു വർഷത്തിൽ എത്ര 52 വാക്യമെങ്കിലും പഠിക്കണമെന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് 365 ദിവസമുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ സാറെ 365 വാക്യമെങ്കിലും കാണാതെ പഠിക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. സാസ്പ്രദറൊക്കെ എപ്പോഴും പറയും വചനം പറഞ്ഞ് പഠിക്കണമെന്ന്. ഈ ഇരുവാൽത്തലയുള്ള മാമൂർച്ചയുള്ള വാക്ക് ഇത് നിങ്ങളുടെ ബൈബിൾ പോലെയല്ല, പെട്ടെന്ന് പെട്ടെന്ന് തൊടുമ്പോ ഇത് മാഞ്ഞൊക്കെ പോവും, കുത്തൊക്കെ തെറ്റിപ്പോവും. അപ്പൊ ഞാൻ കാണാതെ പഠിക്കാതിരുന്ന എനിക്ക് പിന്നെ മുന്നോട്ട് ബൈബിള് വായിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തും നമ്മുടെ സ്ഥാപനത്തിലെ ഞങ്ങളുടെ മക്കളെ ഓർത്തും ഒക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, സൂരജ് എന്നാണ് പേര്. പലരും കണ്ടിട്ടുണ്ടാവും. അമ്മ മാനസിക രോഗിയാണ്. അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. അവൻ്റെ ചേച്ചി ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവിട്ടിരിക്കുന്നു, ഗോസ്മിനോടിയ തന്നെ. അവൻ്റെ അമ്മ മാനസിക രോഗിയായ അമ്മ ഒരു സ്ഥാപനത്തിൽ വിട്ടിരിക്കുന്നു. അവനെ നമ്മളാണ് നോക്കുന്നത്. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ദൈവം ആവശ്യമുള്ളവരെ നമ്മുടെ അടുത്തെത്തിക്കുന്നു, അതുമാത്രമാണ്. അപ്പൊ എല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ടിയും നമ്മുടെ എല്ലാവരെയും ഓർത്തും പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാവുന്നത്. ഈ ചെറിയ വലിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ നന്മ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു.